ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും മദ്രസകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ മദ്രസകൾ നിരോധിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഉത്തർപ്രദേശിൽ അത് വളരെ വലിയ രീതിയിലുള്ള വിവാദമായി മാറിയിരുന്നു. ഉത്തർപ്രദേശിൽ മദ്രസകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു സർവേ ഒക്കെ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള സർവേ നടത്തിയതിനു ശേഷം പല മദ്രസകളും പൂട്ടിക്കുമെന്ന് പറഞ്ഞ് സർക്കാർ രംഗത്ത് വന്നിരുന്നു. കാരണം മറ്റൊന്നുമല്ല, പല മദ്രസകളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നും രജിസ്ട്രേഷൻ ഇല്ല എന്നും അതിനാൽ തന്നെ ഈ മദ്രസകളൊക്കെ പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നും പറഞ്ഞായിരുന്നു ഉത്തർപ്രദേശിൽ അന്ന് സർക്കാർ രംഗത്ത് വന്നത്. പക്ഷേ സർക്കാർ ഇത്തരം ഒരു സർവേ നടത്തിയപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ഇത് ഈ മദ്രസകൾ പൂട്ടിക്കുവാൻ വേണ്ടിയുള്ള ഒരു അടവാണ് എന്നായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, സർവേയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മദ്രസകൾ പൂട്ടിക്കുവാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ഉത്തർപ്രദേശിൽ ഈ മദ്രസകൾക്ക് നേരെയുള്ള നടപടിയുടെ വാർത്ത വളരെ വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആസാമിലും ഇത്തരം ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ തന്നെ ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നു മദ്രസകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്നത്. മാത്രമല്ല മദ്രസകളിൽ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ആരംഭിക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകരുടെ മുന്നിലാണ് അദ്ദേഹം ഇത്തരം ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അസമിലെ മദ്രസകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിനെ കുറിച്ചും നേരത്തെ മുതൽ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നതാണ്. അതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച് അസം മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് ആ മേഖലയെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും ഒരു ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ അസം സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയ വിഷയങ്ങളിൽ വളരെ വലിയ രീതിയിൽ താല്പര്യം കാണിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അസം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മ. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയുടെ പിന്നിലും അത് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ മദ്രസകളുടെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ്. മദ്രസകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ് എന്നത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. മദ്രസകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അത് മാത്രമല്ല, അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു തെളിവും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം ഏകപക്ഷീയമായി പറയുകയാണ് മദ്രസകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കും, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം മദ്രസകളിലേക്ക് കൊണ്ടുവരുമെന്നതൊക്കെ. ഇതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കുവാൻ അല്ലെങ്കിൽ അസം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ നയിക്കുവാൻ, അതിൽ കൂടി തുടർച്ചയായി ഭരണം നേടുവാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിത ലക്ഷ്യത്തിന്റെ ഭാഗം മാത്രമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പ്രകടിപ്പിക്കുവാൻ വളരെ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ട്. ആ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനത്തെ കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. ആ സംസ്ഥാനത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പറയാം. ഈ മദ്രസ അതിനെയൊന്നും ബാധിക്കുന്ന കാര്യമല്ല. മദ്രസ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ പരമായി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് നിരോധിക്കുക എന്ന് പറയുന്നത് ഇവിടെ വളരെ വലിയ രീതിയിലുള്ള വിഷയമൊന്നുമില്ല. അവിടെ വിശ്വാസമുള്ള അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ മദ്രസകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ അസം മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിലുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമായിട്ട് എന്നാണ് ഇപ്പോൾ അവിടെ ഒന്ന് ഉയർന്നു വരുന്ന റിപ്പോർട്ടുകൾ.